ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ സ്റ്റോറിയാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക. അവളെ അങ്ങ് കൊന്നു കളയട്ടെ, പക്ഷേ മുല കുടിക്കുന്ന എൻ്റെ മോൻ അവനവൻ്റെ അമ്മയെ തേടുമ്പോൾ അമ്മയും അച്ഛനും ഇല്ലാതെ ഈ ലോകത്ത് അവൻ എങ്ങനെ ജീവിക്കും? നീ മനസ്സിനെ ശാന്തമാക്കും അരുൺ. ഈ സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനങ്ങളും ശരിയായി കൊള്ളണമെന്നില്ല. എനിക്കിനി ജീവിക്കേണ്ട അളിയാ. ഞാൻ അവളെ സ്നേഹിച്ചതുപോലെ എൻ്റെ അമ്മയെ പോലും സ്നേഹിച്ചിട്ടില്ല. അവളാണ് മറ്റൊരുത്തിൻ്റെ കൂടെ നാടുവിടാൻ ഒരുങ്ങുന്നത്. നീ എപ്പോഴാണിത് കണ്ടത്? സാധാരണ അവളുടെ ഫേസ്ബുക്ക് ചാറ്റിംഗ് ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇന്നലെ രാത്രി എൻ്റെ മൊബൈൽ ഓഫായപ്പോൾ വെറുതെ അവളുടെ മൊബൈൽ ഉപയോഗിച്ച് എൻ്റെ പ്രൊഫൈൽ കയറാൻ നോക്കിയതാണ്. അപ്പോൾ ഒരാളുടെ മെസ്സേജ് അവളുടെ മൊബൈലിലേക്ക് തുടരെ തുടരെ വരുന്നുണ്ടായിരുന്നു. അത് വായിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ സമനില ആകെ തെറ്റി. അവർ രണ്ടാളും കൂടി ഒളിച്ചോടി പോകാനുള്ള പരിപാടിയിലാണ്. രാത്രി തന്നെ പലവട്ടം അവളെ കൊല്ലാൻ ഞാൻ മുതിർന്നാണ്. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന എൻ്റെ മോനെ കാണുമ്പോൾ ഞാൻ തളർന്നു പോകുന്നു. എനിക്കതിനെ സാധിക്കുന്നില്ല. വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അവളെയും കൊന്ന് നീ ജയിലിൽ പോയാൽ ആ കുഞ്ഞിനാരുണ്ട്? എനിക്കൊന്നും അറിയില്ല. എങ്കിലും അവൾക്ക് എങ്ങനെ തോന്നിയാളിയാ എന്നോട് ഇങ്ങനെ കാട്ടാൻ? അവൾക്ക് വേണ്ടിയില്ല രാവെന്നോ പകലെന്നോ നോക്കാതെ ഞാൻ അധ്വാനിക്കുന്നത്. അവൾക്ക് ഇന്ന് വരെ എന്തെങ്കിലും കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? നീ ഇപ്പോൾ വീട്ടിലേക്ക് പോവൂ. നീ സമാധാനമായി അവളോടൊന്ന് സംസാരിക്കൂ. അവളുടെ മനസ്സിലുള്ളത് എന്താണെന്നറിയൂ. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തൻ്റെ കുഞ്ഞിനെയും കയ്യിലെടുത്ത് അവൾ കോലായിൽ തന്നെ ഉണ്ടായിരുന്നു. ഒന്നും സംസാരിക്കാതെ മുറിയിലേക്ക് പോയ തൻ്റെ പിറകെ അവളും വന്നു. എന്താ അശ്വതി, നിനക്ക് എന്നെയും മോനെയും വിട്ട് മറ്റാളുടെ കൂടെ പോകണോ? എന്താ അരുണേട്ടന അങ്ങനെ പറയുന്നത്? ഞാൻ നിൻ്റെ മൊബൈൽ എല്ലാം കണ്ടു, ഒന്നും വിളിക്കണ്ട. എന്നാലും എന്നെയും ഒരു വയസ്സുള്ള പൊടിമോനെ ഉപേക്ഷിച്ച് പോകാൻ നിനക്ക് മനസ്സ് വന്നില്ല അശ്വതി. കുഞ്ഞിനെ കട്ടിലേക്ക് ഇരുത്തി അവൾ കട്ടിലിൻ്റെ ഒരു ഭാഗം ശക്തിയായി പിടിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ശക്തിയായി പിടിച്ചില്ലെങ്കിൽ താൻ വീഴുമെന്ന് അവൾക്ക് തോന്നി. ഞാൻ എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കൂ. അവൾ അവൻ്റെ കാലിൽ വീണ് കരഞ്ഞു. ഒരു വാക്കുകൊണ്ട് നീ എല്ലാം പറഞ്ഞു തീർത്തു. വ്യഭിചാരം എന്നത് ശരീരം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, അത് മനസ്സുകൊണ്ടായാലും അതിന് വേറൊരർത്ഥമൊന്നുമില്ല. നീ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ അശ്വതി, പിന്നെ നിനക്ക് ഇതെന്ത് പറ്റി? എപ്പോൾ മുതലാണ് നിൻ്റെ മനസ്സിൽ ഞാൻ അന്യനായി തുടങ്ങിയത്? ഒന്നും വേണമെന്ന് വിചാരിച്ച് സംഭവിച്ചതായിട്ടാ. കോളേജിൽ എൻ്റെ 2 വർഷം സീനിയറായി പഠിച്ചതാണ് പവി. അന്ന് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നു. എന്നാൽ മിക്കവാറും ഉള്ള കോളേജ് പ്രണയം പോലെ അതും കോളേജിൽ തുടങ്ങി, കോളേജിൽ തന്നെ അവസാനിച്ചു. പിന്നീട് വർഷങ്ങളോളം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല. ഏട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ പവി എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ പലപ്പോഴും രാത്രിയിലും പകലും എന്നെ ഒറ്റയ്ക്കിട്ട് ഏട്ടൻ ജോലിക്ക് ആവശ്യങ്ങൾക്കായി പോയപ്പോൾ എനിക്ക് സംസാരിക്കാൻ പലപ്പോഴും FBയിലെ സൗഹൃദങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഏകാന്തയിൽ ചുട്ടുപൊള്ളുന്ന ഒരു ദിവസമാണ് പവിയുടെ മെസ്സേജ് ഞാൻ ആദ്യമായി എൻ്റെ ഇൻബോക്സിൽ കാണുന്നത്. ആദ്യമാദ്യം കണ്ടില്ലെന്ന് നടിച്ചു. പിന്നീട് എപ്പോഴോ ചെറുതായി സംസാരിച്ചു തുടങ്ങി. എനിക്ക് സംസാരിക്കാൻ ചുമലുകൾ മാത്രമുള്ളപ്പോൾ പവിയുമായി സംസാരിക്കുന്ന എനിക്ക് പതിയെ പതിയെ പഴയകാല പ്രണയ നിമിഷങ്ങളുടെ തുടർക്കഥ പോലെ തോന്നി. എങ്കിലും ഏട്ടനില്ലാത്ത സമയത്ത് രാത്രിയും പകലും പവി ഇവിടെ വരാൻ താല്പര്യമെടുത്തപ്പോഴും ഞാൻ ശക്തമായി തടഞ്ഞു. പവിയോടുള്ള സ്നേഹം മനസ്സിൽ ഒഴുകിയിറങ്ങിയെങ്കിലും അരുണേറ്റം കിട്ടി ഈ താലി 3 വർഷമായി എനിക്ക് അരുണേറ്റം തരുന്ന സ്നേഹം, അതിൻ്റെ ചങ്ങലകൾ, അത് പൊട്ടിച്ചെറിയാനും എനിക്ക് സാധിക്കുന്നില്ല. അതിനൊക്കെ പുറമെ നമ്മുടെ മോൻ, അവൻ്റെ മുഖം കാണുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റുകളോർത്ത് എന്നെ തന്നെ ശകാരിക്കാറുണ്ട്, ശപിക്കാറുമുണ്ട്. കേരളം മുഴുവൻ ഓടി നടക്കേണ്ട ജോലിയുള്ള ഒരു മെഡിക്കൽ കമ്പനിയുടെ ഏരിയ സെയിൽസ് മാനേജറാണ് ഞാൻ. എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായി രാത്രിയും പകലും യാത്ര ചെയ്യേണ്ടി വരും. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഒറ്റപ്പെട്ടു പോയ നിമിഷത്തിൽ ഏതൊരു സ്ത്രീക്കും പറ്റുന്ന ഒരു തെറ്റായി നീ ഇതിനെ ന്യായീകരിക്കുകയും വേണ്ട. നല്ല സ്ത്രീകൾ എന്നും നല്ലവരാണ്. അവർക്ക് പുറത്തു നിന്നുള്ളവരെ ഏത് അകലത്തിൽ നിർത്തണം എന്നറിയാം. അത് നിനക്ക് സാധിക്കാതെ പോയത് നിൻ്റെ തെറ്റ് തന്നെയാണ്. ഇനി അങ്ങോട്ട് മുൻപുണ്ടായിരുന്ന പോലെ മനസ്സിൽ തട്ടിയ ഒരു സ്നേഹം എന്നിൽ നിന്നും നിന്നോടുണ്ടാകുമെന്നറിയില്ല. അതിനി ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുക്കുമായിരിക്കും. നിൻ്റെ കണ്ണുനീർ കൊണ്ട് നീ ഈ കഴുകി കളഞ്ഞത് ഇന്നലെ വരെ നീ ചെയ്ത വ്യഭിചാരത്തിൻ്റെ കറകളാണെങ്കിൽ നിനക്കിവിടെ വീണ്ടും കഴിയാം. മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ ഭാര്യയെ, എൻ്റെ മകനെ അമ്മയായി, അത് മറ്റൊന്നും കൊണ്ടെന്നല്ല, സ്വന്തം ഭാര്യ ഉണ്ടായിട്ടും കഴുകനെ പോലെ മറ്റൊരാളുടെ ഭാര്യയെ കൊത്തിവലിക്കാൻ കാത്തിരിക്കുന്ന ഒരുവൻ്റെ മുൻപിലേക്ക് തോറ്റുകൊണ്ട് നിന്നെ ഇട്ടു കൊടുക്കാൻ എനിക്ക് വയ്യ. അത് ഞാൻ എൻ്റെ മോനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാകും.
ഈ കഥ ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്തൊരു മനോഹരമായ കഥയ്ക്ക് കാത്തിരിക്കുക. അതുവരേക്കും ബൈ. Thank you.